ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചില്ലി ചിക്കൻ, അല്ലേ? നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ എന്ത് വിലയാണ്, നമ്മുടെ തൃപ്തിയായ അളവിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് കളർ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് എങ്ങനെ നല്ല കളർഫുള്ളും ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തത് 3/4 കിലോ ചിക്കനാണ്. ചിക്കനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഒരു ഓട്ടപ്പാത്രത്തിലാക്കി കുറച്ച് സമയം വെള്ളം വാർന്നു പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി എടുക്കണം. പക്ഷെ നമ്മളിത് പൊരിക്കുന്നതായതുകൊണ്ട് ഉപ്പുപൊടി കുറച്ച് കുറയ്ക്കായിരിക്കും നല്ലത്. ഒരു 3 കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, 3 തുടം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ. എൻ്റെ എല്ലാ റെസിപ്പികളിലും ഞാൻ പറയാറുണ്ട് ഗരം മസാലയോ ചിക്കൻ മസാലപ്പൊടിയോ ഒന്നും ഉപയോഗിക്കാറില്ലെന്ന്. അതിന് പകരമായിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ അത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കാം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനൊരു മിക്സി ജാറിലേക്ക് എടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീറ്റ്റൂട്ടാണ്. അതൊരു ചെറിയ കഷ്ണം എടുക്കാം. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് ചെത്തിയിട്ടിട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ട് ഇവിടെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് അത്ര സ്മൂത്തായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/2 മുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. നമ്മൾ നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു കളർ കിട്ടും. അതേപോലെ ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം നിങ്ങളുടെ കയ്യിൽ നാരങ്ങ നീരില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്താലും മതി, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിറയെ ചിക്കൻ ഉണ്ട്, അപ്പോൾ ചിക്കൻ്റെ എല്ലാ വശത്തും ഒരുപോലെ മസാല പിടിച്ച് കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക, എരിവ് പോരാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ജനറേഷനൊക്കെ ഇത് പച്ചരച്ച് ടേസ്റ്റ് നോക്കുക, ഒരു മടിയൊക്കെ കാണും. പക്ഷേ നമുക്ക് ടേസ്റ്റ് ആയിട്ട് കഴിക്കണ്ടേ? അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കണം. അല്ലാതെ കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നമ്മൾ എപ്പോഴാണ് പൊരിച്ചെടുക്കണം അതിന് 1/2 മണിക്കൂർ മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോവാണ്. 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തേണ്ട പറഞ്ഞ് ഞാൻ അത് കാണിക്കാത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിമാറ്റാം. അപ്പോൾ ഇത് നിറയെ ചിക്കൻ ഉണ്ട്, ചെറിയ ചീഞ്ചട്ടിയാണ്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ടൊക്കെ പൊരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ വലിയ ചീഞ്ചട്ടി എടുത്ത് കുറേ എണ്ണ വെച്ച് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ റീയൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് വേസ്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ ചെറിയ ചീഞ്ചട്ടി വെച്ച് പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. എണ്ണ കുറയും തോറും ചിക്കൻ്റെ എണ്ണം കുറയ്ക്കണം കേട്ടോ. കുറച്ച് എണ്ണയാകുമ്പോൾ കുറച്ച് ചിക്കനായിട്ട് പൊരിച്ചെടുക്കാം. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം.
എന്നിട്ട് അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തൊരു മിക്സി ജാറിലേക്ക് എടുക്കാം. പിന്നെ നമ്മൾ സാധാരണ സോസ് ഉണ്ടാക്കുക എങ്ങനെയാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പട്ട, ഒരു ഗ്രാമ്പും, പിന്നെ നമ്മുടെ സോസിന് നല്ലൊരു കളറ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്കും ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നു. ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒന്നെടുക്കുക, അല്ലെങ്കിൽ പകുതിയോ അല്ലെങ്കിൽ കാലോ എടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ സോസൊക്കെ എങ്ങനെയാണ് അടിച്ചെടുക്കണം അതേപോലെ തന്നെ ഇത് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഓട്ടപാത്രം വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഇതൊരുപാട് തിക്കായിട്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അരിച്ചെടുക്കണത് അതേപോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊരിച്ചെണ്ണ അരിച്ചൊഴിച്ചെടുക്കുക. അതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അരിച്ചൊഴിച്ചെടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 സവാള പൊടി അരിഞ്ഞ്, 1 കഷ്ണം ഇഞ്ചി പൊടി അരിഞ്ഞ്, 1 തോളം വെളുത്തുരുളി പൊടി അരിഞ്ഞ്, അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് പൊടി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 പിടി നിലക്കടല ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ നിലക്കടല ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലപോലെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ 3 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടീസ്പൂണായിട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കറണ്ട് വിനീഗർ എടുത്താലും മതിയാവും. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല സോസിൻ്റെ പാകത്തിലാക്കിയെടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം. അപ്പോൾ ഇത് കുറച്ച് സ്വീറ്റ് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ലപോലെ കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സോസ് ഈ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഞാൻ ഒരിക്കലും ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. അപ്പോൾ ആ ടേസ്റ്റിൻ്റെ ഓർമ്മയ്ക്കാണ് ഞാൻ ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയത്. നല്ലപോലെ മിക്സ് ചെയ്ത് ആ സോസ് ഇതിൽ നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യും. അപ്പം നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊരിച്ച് വെക്കുക. ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയ വിഭവവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.